Hello, dear students. Welcome back to online chalkboard. All are sugar. Now, we are discussing the speed math. Average of speeds and average speed എന്നുള്ള ഒരു പോർഷൻ ആ ഒരു അതും അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിനെ രണ്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ട്രെയിൻ ആൻഡ് ബസ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം ഏത് ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താനായിട്ട് സാധിക്കണം വെറുതെ കാണാപ്പാടം പഠിച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത് ടീച്ചർ നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കുന്ന രീതിയിലല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ എത്തണം ആൻസറിലേക്ക് വരാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനകത്തും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം പേജ് നമ്പർ 101 ആണ് കേട്ടോ 101 പേജാണ് 101 പേജിൽ ആവറേജ് ഓഫ് സ്പീഡ്സ് ആൻഡ് ആവറേജ് സ്പീഡ് എന്താ ആവറേജ് ഓഫ് സ്പീഡ്സ് എന്ന് പറഞ്ഞാലും ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാലും ഗ്രാമാറ്റിക്കലി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആവറേജ് ഓഫ് സ്പീഡ്സ് എന്ന് പറഞ്ഞാൽ സ്പീഡുകളുടെയൊക്കെ ആവറേജ് അല്ലേ സ്പീഡുകളുടെയൊക്കെ ആവറേജ് ഇപ്പം നമ്മൾ 6-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കൊരു 5 സബ്ജക്റ്റിൻ്റെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആ 5 സബ്ജക്റ്റുകളുടെ മാർക്കുകൾ തമ്മിൽ നിങ്ങൾ കൂട്ടിയിട്ട് അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് കിട്ടും അപ്പോൾ അത് ആവറേജ് ഓഫ് മാർക്സ് അല്ലേ മാർക്കുകളുടെ ആവറേജ് അതുപോലെ ഇവിടെ സ്പീഡുകളുടെ ആവറേജ് അപ്പം നമുക്ക് 2 സ്പീഡുകൾ തന്നാൽ വേണമെങ്കിൽ നമുക്കത് 2 സ്പീഡൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം പക്ഷേ അതാണോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അല്ല അപ്പോൾ ആവറേജ് ഓഫ് സ്പീഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യരുതെന്നാണ് ഇതിനകത്ത് പറയുന്നത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതല്ല ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം ടേക്കൺ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ആവറേജ് സ്പീഡ് അപ്പോൾ നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് ഡിവൈഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതൊന്ന് വായിച്ച് നോക്കാം എ വെഹിക്കിൾ ഡിഡ് ദ ഫസ്റ്റ് 120 കിലോമീറ്റേഴ്സ് ഓഫ് എ ട്രിപ്പ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഒരു വാഹനം 120 കിലോമീറ്റേഴ്സാണ് ട്രാവൽ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്ററാണ് 120 കിലോമീറ്റേഴ്സ് ഓഫ് എ ട്രിപ്പ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് ആവറേജ് സ്പീഡ് എത്ര ആവറേജ് സ്പീഡിലാണ് പോയത് 30 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ആവറേജ് സ്പീഡിലാണ് ഇത് പോകുന്നത് ഇനി നെക്സ്റ്റ് 120 കിലോമീറ്റേഴ്സ് അറ്റ് 20 കിലോമീറ്റർ പെർ അവർ ഇനി അടുത്ത 120 കിലോമീറ്റർ ഓക്കെ അടുത്ത 120 കിലോമീറ്റർ ഏത് സ്പീഡിലാണ് പോയത് 20 കിലോമീറ്റർ പെർ അവറിലാണ് അപ്പോൾ രണ്ടിടത്ത് സ്പീഡ് വ്യത്യാസമുണ്ട് അല്ലേ ഫസ്റ്റത്തേൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവറാണ് രണ്ടാമത്തേൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് 20 കിലോമീറ്റർ പെർ അവറാണ് ഡിസ്റ്റൻസ് രണ്ടെണ്ണത്തിന് സെയിം ആണ് വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ എൻ്റയർ ട്രിപ്പ് അങ്ങനെയാണെങ്കിൽ ആ ഫുൾ ട്രിപ്പിൻ്റെയും കൂടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ കാരണമുള്ളത് ആവറേജ് ഓഫ് സ്പീഡ് ഇവിടെ അതാണോ വേണ്ടത് അല്ല ആവറേജ് ഓഫ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ആവറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് 30 പ്ലസ് 20 30 20 50 ഡിവൈഡഡ് ബൈ 2 25 കിലോമീറ്റർ പെർ അവർ അതായിരിക്കും ആവറേജ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് അല്ല ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത് നമ്മൾ ആ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടൈം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 240 കിലോമീറ്ററാണ് വരുന്നത് അല്ലേ ഇവിടുത്തെ ആദ്യത്തെ 220 കിലോമീറ്റർ പിന്നത്തെ 120 കിലോമീറ്റർ ഇനി അടുത്തത് എന്താ വരുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ടൈം സെപ്പറേറ്റ് അപ്പോൾ കണ്ടുപിടിക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ആകെ ടൈം അപ്പം ഇത്രയും ഭാഗം യാത്ര ചെയ്യാനെടുത്ത ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ടൈം ഈസ് ഈക്വൽ ടു അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ അപ്പോൾ ടൈം ഈക്വൽ ടു എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്പീഡ് അല്ലേ ആവറേജ് സ്പീഡ് വെച്ചിട്ട് ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും അതായത് ഡിസ്റ്റൻസ് അപ്പോൾ എത്രയാണ് 120 കിലോമീറ്റർ ആണ് അത് 30
kilometer per hour la nu poyidu appo 0 um 0 um cut edu 1 3 sar 3 4 3 sar 12 is equal to 4 hours clear ayo appam aadithe aa oru first part il adeyd 30 km per hour il yathra cheyidappam 120 km yathra edu avadte adin aavashyamayittu undaya adine nammal edutha samayam nu parayunnathu 4 manikoor aanu manasilayallo adu pole thanne namukku venangi idinde kandupidikkallo idine nokke idinde distance aanu 120 km idinde average speed aanu in the 20 km per hour. Appo namak adinde time kandupidikkana. Time kandupidikkanayitte endu cheyanam distance ne average speed vechittu divide cheyyamadi. Alle distance ne average speed vechi divide cheyga. Distance nu anja 120 aanu. 120 ne average speed nu parayanathu 20 aanu. Divide cheyumba 0 um 0 um cut aavum 1 2 sa 2 2 6 sa 12 is equal to 6 hours on the answer it. Abam Adita partile 4 hours no, Randamata partile 6 hours on the Anamaka get another. Up either and in the Yamuda, in the Enam, either undoed a Kutikarim and Namaka total time get another. Other number question is under what is average speed of entire trip. Is equal to average speed is equal to total distance divided by total distance divided by total time. This is average speed total time. Okay. Is equal to total distance 120 plus 120 240 and the way. Ille, divided by ini adutathu total time ethraya ivada 4 manikoor ivada 6 manikoor appo total ethraya avum 10 manikoor varum ee 0 um 0 um cut aagum 24 by 1 nu parna 24 kilometer per hour appo idaana average speed of entire trip a full trip inde kude average speed appo engena kittide namaku kittide total distance ne total time vechittu nammal divide edu appo thannirikkina rendu karyangalil ninnum rendu anathineyum time nammal kandupidichu appo idine 4 hours idine 6 hours appo total time kandupidikkan 4 plus 6 cheyga total distance kandupidikkanayittu ee 120 km um ividutha 120 km um kude add cheyga appo namaku avade cheythu varumba namaku 24 km per hour nu answer kittum appo avadu clear aayallo aa question okay aanu idinattu pusathinattu ningalku adu nalla clear aayittu solve cheythu kalappundu ini namaku adutha question like poga adeyde train and bus train and bus അതിനു മുൻപായിട്ട് ലെഫ്റ്റ് സൈഡിൽ പേജ് നമ്പർ 102 ൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു എലിഫന്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ചീറ്റനേം കാണിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ആനിമൽസിന്റെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ അവരുടെ സ്പീഡുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കേ ചീറ്റയുടെ ആണെങ്കിൽ 112 കിലോമീറ്റർ പെർ അവർ ഒരു മണിക്കൂറിൽ ചീറ്റയ്ക്ക് 112 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള speed ആണ് ഉള്ളത് വേഗതയാണ് ഉള്ളത് ഹോഴ്സ് ആണെങ്കിൽ 70 കിലോമീറ്റർ പെർ അവർ ഫോക്സ് ആണെങ്കിൽ 65 കിലോമീറ്റർ പെർ അവർ ലയൺ ആണെങ്കിൽ 80 കിലോമീറ്റർ പെർ അവർ എലിഫന്റ് ആണെങ്കിൽ 40 കിലോമീറ്റർ പെർ അവർ സീബ്ര ആണെങ്കിൽ 64 കിലോമീറ്റർ പെർ അവർ ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് വെച്ചിരിക്കുക ട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പേജ് നമ്പർ 102 അതിനകത്ത് ട്രെയിൻ ആൻഡ് ബസ് എന്നുള്ള ഹെഡിംഗ് ആണ് ട്ടോ ട്രെയിൻ ആൻഡ് ബസ് Rahim traveled 350 kilometers in a train. Abam Rahim nu parayna alda karyamaanu parayunnathu. Rahim Rahim inde train lum bus lum aayittu yathra cheytha karyam parayunnathu ṭo. Abam train lum yathra cheytha namukku separate ezhuthaam. Adu pole thana bus lum yathra cheythathine namukku separate ezhuthaam. Okay. Appa train lum travel cheythathu etra kilometers aa distance 350 കിലോമീറ്റർ ആണ് 350 കിലോമീറ്റർ ആണ് റഹീം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതിന് ബസ്സിലാണെങ്കിലോ ബസ്സിൽ ട്രാവൽ ചെയ്തതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 150 കിലോമീറ്റർ 150 കിലോമീറ്റർ ആണ് ബസ്സിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് ദ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ വാസ് 70 കിലോമീറ്റർ ഇതിൻ്റെ ആവറേജ് സ്പീഡ് ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 70 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ നമ്മുടെ ബസ്സിൽ ബസ് ട്രിപ്പ് ലാസ്റ്റഡ് 5 hours അപ്പോൾ ഇവിടുത്തെ ടൈമാണ് തന്നിരിക്കുന്നത് കേട്ടോ ടൈമാണ് ബസ്സിലുള്ള ട്രിപ്പ് എത്ര സമയം എടുത്തു 5 മണിക്കൂർ
Then what is the average speed of the entire trip? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെ എൻ്റയർ ട്രിപ്പിൻ്റെ ഫുൾ ആ ബസ്സിലും ട്രെയിനിലും കൂടെ യാത്ര ചെയ്ത എൻ്റയർ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ്റയർ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൻ്റയർ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക എൻ്റയർ ട്രിപ്പ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് എന്താ കണ്ടത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നങ്ങ് എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ ഉണ്ട് 350 ഇവിടുത്തെ 150 കിലോമീറ്ററും നമുക്കുണ്ട് അപ്പോൾ 350 + 150 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഇനി ടോട്ടൽ ടൈം ആണെങ്കിലോ നമുക്കിവിടെ ടൈം ഉണ്ടോ ഇല്ല അതായത് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എത്ര സമയം എടുത്തു എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല പക്ഷേ നമ്മുടെ കയ്യിൽ ബസ്സിൽ ട്രാവൽ ചെയ്തപ്പോൾ എത്ര സമയം എടുത്തു എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ഈ ടൈം ഇവിടുത്തെ ടൈം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം ടൈം കണ്ടുപിടിക്കാനായിട്ട് ആ ഡിസ്റ്റൻസിനെ ആവറേജ് സ്പീഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 350 ആയിരുന്നു ആ 350നെ ആവറേജ് സ്പീഡായിട്ടുള്ള 70 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ഉം 0 ഉം കട്ടാവും 1 7 7 7 × 5 = 35 അപ്പോൾ ഇവിടെ എത്ര മണിക്കൂർ തന്നെ എടുത്തു 5 മണിക്കൂർ തന്നെ എടുത്തു ഓക്കെ അപ്പോൾ ഇനി നോക്കിക്കേ അപ്പം ഇവിടുത്തെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 350 + 150 അല്ലേ 350 + 150 ഡിവൈഡഡ് ബൈ ഇനി ടോട്ടൽ ടൈം എത്രയാണ് ഇവിടെ 5 ഇവിടെ 5 അല്ലേ 5 ഉം 5 ഉം 10 ഈസ് ഈക്വൽ ടു 150 ഉം 150 ഉം കൂട്ടിയാൽ എത്ര വരും 500 എന്ന് കിട്ടും അല്ലേ 500 ÷ 10 അതിനകത്ത് ഈ 0 ഉം 0 ഉം ക്യാൻസൽ ആവും 50 / 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 50 തന്നെ 50 ഇതെന്താണ് ആവറേജ് സ്പീഡാണ് അപ്പോൾ കിലോമീറ്റർ പെർ അവർ പിന്നെ ആൻസർ എത്രയാണ് വരുന്നത് അപ്പോൾ എൻ്റയർ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു 50 കിലോമീറ്റർ പെർ അവറാണ് ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ക്ലിയർ ആക്കുക എന്നിട്ട് അതിനകത്ത് നിന്ന് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോവുക ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഒരു കാര്യം ടീച്ചറിന് പറയാനായിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചർ ഇത് ഷോർട്ടായിട്ടാണ് ഇങ്ങനെ ഓരോന്നും ട്രെയിൻ അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് അതിൻ്റെ ആവറേജ് സ്പീഡ് ടൈം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അത് ടീച്ചർ നിങ്ങൾക്ക് അങ്ങനെ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി തരാത്തത് നിങ്ങൾക്ക് കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ആവും അതിലും നല്ലത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്റ്റെപ്പ് ആക്കണമെങ്കിൽ നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി ഇതൊന്നും വേണ്ട അതായത് ആവറേജ് സോറി ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ട്രെയിൻ അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ 350 കിലോമീറ്റർ അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ 70 കിലോമീറ്റർ പെർ അവർ ടൈം ടേക്കൻ ടു ട്രാവൽ ഇൻ ട്രെയിൻ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക അതുപോലെ തന്നെ ബസ്സിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ഈക്വൽ ടു 150 കിലോമീറ്റർ ടൈം ടേക്കൻ ടു ട്രാവൽ ഇൻ ബസ് ഈക്വൽ ടു 5 അവേഴ്സ് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ദെൻ ആവറേജ് സ്പീഡ് ഓഫ് എൻ്റയർ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ പെർ അവർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അത് നിങ്ങൾ ഒത്തിരി കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ